2016ലെ മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ചത് നടൻ വിനായകനായിരുന്നു. രാജീവ് രവിയുടെ കമ്മട്ടിപ്പാടത്തിലെ ഗംഗ എന്ന വേഷത്തിലായിരുന്നു ആ പുരസ്കാരം. അന്ന് ആ അവാർഡ് ലഭിച്ചപ്പോൾ കൊച്ചി മേയറായിരുന്ന സൗമിനി ജെയിൻ വിനായകന്റെ വീട്ടിൽ അഭിനന്ദിക്കാനെത്തിയിരുന്നു. പക്ഷേ വിനായകൻ അന്ന് മേയറെ സ്വീകരിച്ചിരുന്നില്ല. അന്ന് വിനായകന്റെ ഈ പെരുമാറ്റം വിവാദത്തിനിടയാക്കിയിരുന്നു. ആ വിവാദത്തോട് വർഷങ്ങൾക്കിപ്പുറം മനസ്സ് തുറന്നിരിക്കുകയാണ് വിനായകൻ. മേയർ തന്നെ ഫോണിൽ വിളിച്ചപ്പോൾ തന്നെ മേയറോട് ഫ്ളാറ്റിൽ വരരുതെന്ന് അഭ്യർത്ഥിച്ചിരുന്നു എന്നും അത് അവഗണിച്ചാണ് മേയർ മാധ്യമപ്രവർത്തകർക്കൊപ്പം ഫ്ളാറ്റിലെത്തിയതെന്നും വിനായകൻ മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. 8 മാസത്തിനു ശേഷമാണ് ജോലിസ്ഥലത്തു നിന്നും വീട്ടിലെത്തിയത്. ആ സമയത്ത് കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് മേയറോട് വരരുത് എന്ന് പറഞ്ഞത്. എന്നിട്ടും വന്ന് ബെല്ലടിച്ചാലോ? അതാണ് പറയുന്നത് മര്യാദയില്ലാത്ത സമൂഹമെന്ന്. ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട്, അതില്ല. ആ മര്യാദയില്ലാത്ത സമൂഹത്തോട് എനിക്കും മര്യാദയില്ല. ഒപ്പം അങ്ങനെ അഭിനന്ദിച്ചിട്ട് എനിക്ക് എന്തു കിട്ടി? ആ 100 രൂപയുടെ തുണി പിറ്റേ ദിവസം തന്നെ താൻ വലിച്ചെറിഞ്ഞു കളഞ്ഞു എന്നും വിനായകൻ പറയുന്നുണ്ട്. എന്തിനാണ് അവർ വന്നത്? ഫോട്ടോ എടുക്കാനായിരുന്നില്ലേ? നെറ്റിപ്പട്ടം കെട്ടിക്കാൻ എന്നെ എഴുന്നള്ളിക്കേണ്ട. തൃശൂർ പൂരം നടന്നുകൊണ്ടേയിരിക്കും, ആന മരിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ നെറ്റിപ്പട്ടം കെട്ടാൻ വന്ന ആനയല്ല, അതിനെന്നെ വിളിക്കേണ്ട. ഷോർട്സ് ഇട്ട് കലൂരിലിരിക്കുന്ന ആളുടെ വീട്ടിനകത്തുണ്ടായ മണം എന്ന തരത്തിലായിരുന്നു പിറ്റേന്ന് ആ വാർത്ത വന്നത്, വിനായകൻ പറഞ്ഞു. ആ സംഭവത്തിൻ്റെ പേരിൽ തനിക്കു നേരെ ഹീനമായ ആക്രമണമാണ് ഉണ്ടായത്. എന്നാൽ വസ്തുത ആരും നോക്കിയില്ല. അന്ന് തൻ്റെ തള്ളയ്ക്ക് വിളിച്ച സമൂഹമാണ് ഇവിടെയുള്ളതെന്നും താൻ എന്താണെന്ന് തനിക്ക് കൃത്യമായി അറിയാമെന്നും വിനായകൻ വ്യക്തമാക്കുന്നു. അതേസമയം പല സ്ഥലങ്ങളിലും കണ്ടിട്ടുള്ള കാര്യമാണ് വിനായകന് സർക്കാർ ജോലി ഉണ്ടായിരുന്നുവെന്നും സിനിമയിൽ സജീവമാകാൻ വിനായകൻ ആ ജോലി ഉപേക്ഷിച്ചതാണെന്നും ഒക്കെയുള്ള റിപ്പോർട്ടുകൾ. അതിനൊപ്പം വിനായകൻ മഹാരാജാസ് കോളേജിൽ പഠിച്ചതാണെന്ന തരത്തിലും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരം കാര്യങ്ങളിൽ എന്താണ് വാസ്തവമെന്നും വിനായകൻ പറഞ്ഞു. തനിക്ക് സർക്കാർ ജോലി ഉണ്ടായിരുന്നില്ലെന്നും 10ാം ക്ലാസ് 3 തവണ എഴുതിയിട്ടും താൻ പാസ്സായിട്ടില്ല എന്നും അങ്ങനെയുള്ള താൻ എങ്ങനെയാണ് മഹാരാജാസ് കോളേജിൽ പഠിക്കുന്നത് എന്നും വിനായകൻ ചോദിച്ചു. ഞാൻ മഹാരാജാസിൽ പഠിച്ചെന്ന് വരെ പറയുന്നുണ്ട്, ഞാൻ മഹാരാജാസിൽ പഠിച്ചിട്ടില്ല. ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നില്ല. 10ാം ക്ലാസ് 3 പ്രാവശ്യം എഴുതിയിട്ട് എനിക്ക് 10 മാർക്ക് കൂടി വന്നിട്ടേ ഉള്ളൂ. അതായത് ആദ്യം എഴുതിയപ്പോൾ 162ഉം രണ്ടാമത് 172ഉം മൂന്നാമത് 182ഉം മാർക്കാണ് കിട്ടിയിട്ടുള്ളതെന്നും വിനായകൻ പറഞ്ഞു. അതോടൊപ്പം ജയിലറിൽ അഭിനയിക്കാൻ വിനായകന് ലഭിച്ചത് 35 ലക്ഷം രൂപ മാത്രമാണെന്ന തരത്തിലും വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഈ പ്രചാരണം തള്ളിക്കളഞ്ഞിരുന്നു വിനായകൻ. അതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടിയാണ് ജയിലറിന് പ്രതിഫലമായി ലഭിച്ചതെന്ന് വിനായകൻ പറഞ്ഞു. തന്നെ അവർ സെറ്റിൽ പൊന്നുപോലെയാണ് നോക്കിയതെന്നും വിനായകൻ പറഞ്ഞു. ഒപ്പം ജയിലർ ഇത്ര വലിയൊരു സ്പേസിൽ എത്തുമെന്ന് കരുതിയില്ല എന്നും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഹിറ്റാണെന്നും ഇതൊക്കെ ഒരു ഭാഗ്യമാണെന്നും വിനായകൻ പറഞ്ഞു. 20 കൊല്ലം എടുത്തു താനൊന്നിരിക്കാനെന്നും രാജീവ് രവിയുടെ കമ്മട്ടിപ്പാടത്തോടു കൂടിയാണ് താൻ ഒന്നിരുന്നതെന്നും ഇല്ലെങ്കിൽ ഇപ്പോഴും താൻ ജൂനിയർ ആർട്ടിസ്റ്റായി നിൽക്കേണ്ടി വന്നേനെയെന്നും വിനായകൻ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.